നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ താന്നൂരി അല്ലേ. താന്നൂര് താന്നൂരിന്റെ പരപ്പനങ്ങാടിന്റെ ഇടയിൽ ചർമ്മംഗലം എന്ന് പറയും. ചർമ്മംഗലത്ത് കാളമ്പറത്ത് രവീന്ദ്രേട്ടന്റെ വീട്ടിലാണ് നമ്മളുള്ളത്. അപ്പോ അവിടെ ഇന്നലെ അവർ വിളിച്ചിരുന്നു. ഇന്നലെ വിളിച്ച് അവർ പറഞ്ഞെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ വീട്ടിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അടുക്കളന്റെ ഒക്കെ ഒരു സൈഡിലായിട്ട്, എന്നാലും അകത്താണ്. അപ്പോൾ ആ മെഷീൻ്റെ അടിയിക്ക്, വാഷിംഗ് മെഷീൻ്റെ അടിയിക്ക് ഒരു പാമ്പോ ചേരെ പാമ്പാന്ന് ഇത്രയും നേരം അവർ ഉറപ്പിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വന്നതിൻ്റെ ശേഷമാണ് പാമ്പാന്ന് ഉറപ്പിച്ചത്. അപ്പോൾ ഒരു എന്തോ ഒരു ഏഴജന്തു കയറി എന്നൊക്കെയാണ് പറഞ്ഞത്. അതിനന്നലെ രാത്രി ഒരു ഏകദേശം ഒരു 9 മണിയോടുകൂടി ഞാനിവിടെ എത്തി. എല്ലായിടത്തും തെരഞ്ഞ് വീട് മൊത്തം അരിച്ചു പെറുക്കി. ആ സമയത്തിൻ്റെ ഉള്ളിൽ അവരോട് ഈ ഫ്രിഡ്ജ് എടുത്തിട്ട് പുറത്തേക്ക് ഇടാൻ പറഞ്ഞിരുന്നു. കാരണം ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ പുറത്തേക്ക് പോയിക്കോട്ടെ, ഞങ്ങൾ വരണ സമയത്ത് ഇനിയിപ്പോൾ അകത്തേക്ക് പോയി വല്ല ഹോള് കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ കയറിപ്പോയാൽ സന്ധിനെ കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് അവരോട് പുറത്തേക്ക് എടുത്തിടാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ പുറത്തേക്ക് ഇട്ട് അതിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ വന്നു നോക്കി വീട് മൊത്തം, അതായത് ഇവരെവിടൊക്കെ തപ്പാൻ പറയണോ അവിടൊക്കെ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്തിരുന്നു. കാരണം അവരെ സമാധാനമാണ് നമുക്ക് വേണ്ടത്. കാരണം അത്രയും പേടിച്ചിട്ടാണ് അവർ, അതായത് ഈ കോണിയുണ്ട് കയറുന്ന കോണിൻ്റെ ആ ഒരു പൈപ്പ് വരെ പിടിച്ച് കയറുന്ന പൈപ്പ് വരെ പൊന്തിച്ച് നോക്കിയിരിക്കുന്നത്. കാരണം ചെറിയ ഹോളുള്ള കയറൂല. എന്നാലും അവർക്ക് പേടിയുണ്ട്, അവിടെ വരെ നോക്കാൻ പറഞ്ഞ്. അതിനൊക്കെ നമ്മൾ നോക്കിക്കൊടുത്ത്, ആളെ കണ്ടില്ല. എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഉള്ള ആകെ ഒരു വഴി എന്ന് വെച്ചാൽ മെഷീൻ അഴിക്കലാണ്. രാത്രി നമുക്ക് മെഷീൻ അഴിക്കാനുള്ള ടൂൾസ് എല്ലാം ഇല്ലാത്ത കാരണം നമുക്ക് എന്തായാലും അഴിക്കാൻ പറ്റില്ല. അത് റിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞത് തൽക്കാലം പുറത്ത് പോകണ്ടെങ്കിൽ പോട്ടെ, മെഷീൻ അവിടെ പുറത്ത് എടുക്കട്ടെ. നാളെ പിന്നെ അതായത് ഇന്ന് നമ്മളെ വിളിച്ചിട്ട്, അതായത് റിപ്പയർ ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് ഇത് അഴിച്ചു നോക്കിയതിൻ്റെ ശേഷം, അതായത് ഞാൻ വന്നിട്ട് അഴിച്ചു നോക്കാം, ആ ലെവലിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ ഇനി. കാരണം വെച്ചാൽ ഒരു ഇത് അകത്തിടുന്ന മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇത് അങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റാൻ വയ്യ. അപ്പോൾ ആ ഒരു സംശയത്തിൽ അത് അവിടെ തന്നെ ഇട്ടതാണ്. അങ്ങനെ ഇന്നിപ്പോൾ നമ്മളെ വിളിച്ചു അവർ, ഞാൻ വരണ മുന്നായിട്ട് ഇത് പൊളിക്കുന്ന ആൾക്കാർ, അതായത് അവർ വന്ന് ഏകദേശം അഴിച്ചപ്പോൾ നമ്മൾ അടിയിൽ കൂടെയാണ് ഇത് കയറിയിരിക്കുന്നത്. പക്ഷേ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലം, അതായത് ചിന്തിക്കാൻ വയ്യാതെ എങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയെന്നുള്ളത്. കാരണം അങ്ങോട്ട് പോകാനുള്ളൊരു സ്പേസ് ഇല്ല. അതിൻ്റെ ഉള്ളിലാണ് നല്ല അസലൊരു മൂർഖനാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ എന്തോ ഇവിടുത്തെ ഏട്ടന്മാരെയും അമ്മൻ്റെ അമ്മക്ക് ചെറുതായിട്ട് കണ്ണാണുള്ളൂന്നാണ് പറഞ്ഞത്. കായി കണ്ണാണ ആളാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മൂർഖനാണെന്നുള്ളത്. ആ എങ്ങനെ കണ്ടെന്നറിയില്ല, ഓരോ ഓളത്തിന് പറഞ്ഞതാവും കണ്ടപ്പോൾ മൂർഖനാന്ന് പറഞ്ഞെന്ന് അറിഞ്ഞതറിഞ്ഞു. എന്തായാലും മൂർഖനാണ്. അപ്പോൾ അമ്മക്കും പിന്നെ ഈ അമ്മ ചെയ്ത പുണ്യം അല്ലെങ്കിൽ ഇവിടുത്തെ ഏട്ടന്മാർ എല്ലാവരും ഭാഗ്യം അങ്ങനെ പറയാലോ, എല്ലാവരുടെ ഭാഗ്യമാണ്. ഇപ്പോൾ എന്താ പറയുക, ആ വാഷിംഗ് മെഷീനിൽ ഇനി അഥവാ നമ്മളത് നെവറാക്കി വിടുകയാണ്, വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയാൽ വീണ്ടും ആ ഒരു ഭാഗത്ത് അത് എങ്ങനെയോ കയറി ഇറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് അത് അവിടെ ഇരിക്കുന്നത്. ഇനി എങ്ങനെയെങ്കിലും ചെറിയ കുട്ടികളെ തട്ടലോ മുട്ടലോ കാരണം കൊണ്ട് അതൊക്കെ ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ചെറിയ പൈതങ്ങളുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഭാഗ്യം ആളെ ഇപ്പോൾ കണ്ട് നമ്മൾ ഇനിയിപ്പോൾ സമയം കളയണ്ട. നമ്മൾ ഇത്രയും നേരം ആളവിടെ പുറത്തു പോകില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വാഷിംഗ് മെഷീന് ചരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടെ ഒരു സ്ക്രൂ ഒക്കെ അഴിക്കാണ്ട് അഴിച്ചാൽ നമുക്ക് ആളെ സിമ്പിളായിട്ട് പുറത്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലേ, പാമ്പിനെ കണ്ടെന്നുള്ളൊരു സന്തോഷമുണ്ട്, മനസ്സിന് സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് സമയം കളയണ്ട, ഇത്രയും പെട്ടെന്ന് ആളെ പിടിക്കാം. നമ്മളെ ആള് കിടക്കണത് ഇതാ ഇവിടെ കാണുന്നില്ല. ഇപ്പൊ ഇതാ ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് പോലും ഇല്ല.
ഇവിടൊക്കെ ബെൻഡായി കിടക്കുന്ന ഒരു ഏരിയയാണ്, കാരണം സ്ക്രൂ കൊണ്ട് ടൈറ്റ് ചെയ്ത ഒരു ഏരിയയാണ്. ഇതിപ്പോ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ എത്തി എന്നുള്ളതും ഒരു ഐഡിയ ഇല്ല, കാരണം ഇത് ഒന്നുമില്ല. ഇവിടൊക്കെ ലോക്ക്ഡാണ്, ഇവിടൊക്കെ ഇങ്ങനെ ലോക്ക്ഡാണ്. അപ്പൊ അത് ചെറിയ സ്പേസ് പോലും ഇല്ല അങ്ങോട്ട് കയറാൻ. ഇത് ഒത്തിക്കല്ല, നമുക്ക് ഇങ്ങോട്ട് ചെരിച്ചിട്ടിട്ട് നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് കയറരുത്, അത്രേ ഉള്ളൂ. അല്ല ഇത് ഇത് വയറിംഗ് അല്ല, ഇവിടെ ഇത് ചെയ്ത് നമുക്ക് ഇതാക്കിടാൻ പറ്റില്ലല്ലോ. ഇതിനടപ്പിട്ടോളാം, ഞാൻ അതിന്റെ ഉള്ളിൽ പാഞ്ഞു കയറണം. കുഴപ്പമില്ല, നമുക്ക് ചെരിക്കാളെ ചെരിക്കാം. ഇതിങ്ങനെ മറച്ചു വെക്കണം, അപ്പോഴല്ലേ അമർന്ന് കിടക്കുള്ളൂ. ചേച്ചി ഉണ്ടാവും തോന്നില്ല, എന്നാലും നിങ്ങൾ കഴിക്കും. എന്തായാലും ഇത് മൊത്തം പൊളിച്ചിട്ട് നമ്മൾ പോകുള്ളൂ കേട്ടോ, വേറെ കാര്യം. അല്ല അത് ഓക്കെ, പിന്നെ ചെറിയൊരു കൊള്ളി കഷ്ണം, ചെറിയ കൊള്ളി കഷ്ണം നിങ്ങൾ മാറിക്കണം കേട്ടോ. എല്ലാവരും ഒന്നും അലവിടില്ല, ആ കുട്ടിയുടെ അടുത്താണ് മാറുന്നത്. അതേപോലെ അതായത് മൂർഖനായത് കൊണ്ടാണ്. പിന്നെ എന്തെങ്കിലും ഒരു കല്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഇവിടെ ഒന്ന് ബന്ധാക്കാൻ. ഭയങ്കര അടിയോ എന്താണ്? പച്ച തമ്പുയ മാറി മാറി, ഇങ്ങള് പോയി ഇങ്ങള് പോയി. ദുബായ് പോയി കഴിഞ്ഞു.
അപ്പൊ നമ്മളെ രവീന്ദ്രേട്ടന്റെ വീട്ടിലത്തെ എന്താ പറയാ വാഷിംഗ് മെഷീനിൽ കയറിയ കള്ളനല്ലേ, എന്താ പറയാ ദുലുമുള്ള കള്ളനെ നമ്മള് പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ആളവിടുന്ന് നമ്മള് സാധനങ്ങൾ ഇപ്പൊ ഓരോ സ്ക്രൂ അഴിച്ച കാരണം വേറെ കുറച്ച് ഹോളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഹോളിൽ കൂടെ അത് തൊട്ട ബാക്കിലേക്ക് പോയിരുന്നു. നമ്മൾ ഓൾറെഡി ബാക്ക് അഴിച്ചത് കാരണം നമുക്ക് അടുത്തേക്ക് പോയിരുന്നു. അപ്പോൾ അഴിച്ചത് കാരണം നമുക്ക് വല്ല റിസ്ക് എടുക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മൾ വീണ്ടും ആ ഭാഗം അഴിക്കണം, പക്ഷെ അത് ഏതിൽ കൂടെയാണ് പുറത്തേക്ക് വരിക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഓൾറെഡി ബാക്ക് അഴിച്ചത് കാരണം നമുക്ക് കുറച്ചൊന്ന് ബുദ്ധിമുട്ടി, കാരണം ആളങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് നമ്മളെ ചെറുതായിട്ടൊന്ന് ബുദ്ധിമുട്ടിച്ച്. എന്തായാലും പാമ്പിനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കോ എനിക്കോ മറ്റുള്ളവർക്കോ ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്ത് നമ്മളെ ചാക്കിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മളെ ചേച്ചിമാരോടൊക്കെ പറയാനുള്ളത്, ചേച്ചിമാരോടും ഈ എന്താ പറയുക അതിൻ്റെ വർക്ക് എടുക്കുന്ന ആൾക്കാരോടും, നമ്മളിപ്പോൾ വണ്ടി വർക്ക്ഷോപ്പിൽ പോകുകയെന്നുണ്ടെങ്കിലും അവരോട് പറയലോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ വരുന്ന വണ്ടികൾ ബോഡി അഴിച്ചു മാറ്റുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇവരോടും എനിക്ക് പറയാനുള്ളത് തന്നെ, വാഷിംഗ് മെഷീനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല തണുപ്പുള്ള, അതായത് വെള്ളത്തിൻ്റെ ഒരു ഇതല്ലേ, തണുപ്പുള്ള ഒരു ഏരിയ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് കേസുകൾ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു സംശയം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക. കാരണം ഇന്നലെ നമ്മൾ ഇട്ടിട്ട് ഇത്രയും നേരമായിട്ട് പോയിട്ടില്ല ആൾ. പോകാത്ത കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അവളെ പെട്ടിക്കണം, ഇനി അങ്ങോട്ട് സ്പേസ് ഇല്ല. നമ്മളിപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ തന്നെ ഉള്ളിലേക്ക് കയറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആപത്തിന് നമ്മൾ വിളിച്ചു വരുത്തുന്ന ഒരു അവസ്ഥ ആവും. അപ്പോൾ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഇതൊക്കെ കഴിക്കുമ്പോൾ നോക്കിക്കൊണ്ടിട്ടാ, ഏകദേശം മനസ്സിലായില്ല സാറ് എവിടെയൊക്കെ കയറിയിരിക്കും എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഇന്നലെ ഇവരെ വീടൊക്കെ നോക്കിയിരിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ ഫുൾ ക്ലീനാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഇതിപ്പോൾ എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തവള, എലി, അതേപോലെ തന്നെ ചെറിയ പാമ്പിൻ്റെ കുട്ടികൾ ഇതൊക്കെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ഇവർ വരുന്നത്. അല്ലാതെ ഇത് മനുഷ്യന് പാർക്കുന്ന സ്ഥലമാണ്, ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാവും മറ്റുള്ള ഇതൊന്നും വിചാരിച്ചിട്ടല്ല വരുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ അതിൻ്റെ പിന്നാലെ വരുന്നത്. അപ്പോൾ വീടും പരിസരമൊക്കെ നന്നായിട്ട്, അതായത് തവളകളും എലികളും വരുന്നത് നമ്മൾ കാരണം തന്നെയാണ്. കാരണം നമ്മളെ വേസ്റ്റ് കൊണ്ടുപോയിട്ട് വീട്ടിൻ്റെ തൊട്ട സൈഡിൽ തന്നെ തട്ടുമ്പോൾ അവിടേക്ക് വരും അവരെ എന്താ പറയുക, തവളയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരെ കഴിക്കാനും വേണ്ടിയിട്ട് ഇവർ വരുന്നതാണ്. അപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ലാത്തൊരു മുറുക്കനായിരുന്നു. പിന്നെ നമ്മൾ ആളെ പിടിച്ച് ചാക്കിലാക്കി. പിന്നെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ലല്ലോ, ഞാൻ അതിനെ കൊണ്ടുപോകല്ലേ. സന്തോഷമുണ്ട്, ഇങ്ങനെ വലിയൊരു ആപത്ത് ഞാൻ രക്ഷപ്പെടുത്തിയതിന് ദൈവത്തിനോടും ചേച്ചിനോടും നന്ദിയുണ്ട്. അല്ല വേറെ കാര്യമുണ്ട്, പാമ്പിനോട് ആദ്യം തന്നെ നന്ദി പറയണം. കാരണം ലൈവായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റി അല്ലേ. അത് പിന്നെ എങ്ങാനും വീട്ടിന്റെ ഉള്ളിൽ പോവുകയാണെന്നുണ്ടെങ്കിലോ ഇപ്പൊ പിടിച്ചോണ്ട് നമുക്ക് സമാധാനം. കണ്ടിട്ടില്ലെങ്കിലും ഇനിയിപ്പതിന്റെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല.
ഇത് വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. ചേച്ചി ചേച്ചി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പറയൂ എന്ത് ഇനി അതിന്റെ ആ ഗ്യാപ്പിലുണ്ടോ ഈ ഗ്യാപ്പിലുണ്ടോ. ഏഹ് അപ്പൊ അങ്ങനത്തെ ഒരു ഇതും കൂടെ വരും. അപ്പൊ നമ്മള് ആളെ കൈയോടക്കനെ പൊക്കിയതുകൊണ്ട് ഇനി മനസ്സമാധാനം ഉണ്ട് അങ്ങോട്ട് കേറാന്. സമാധാനം ഉണ്ടല്ല, സന്തോഷം. അപ്പോ ഇനിയിപ്പോ എന്തായാലും സമയം കളയണ്ട, പിന്നെ നമുക്ക് ആളെ കെട്ടിയിട്ടുണ്ട്, ഞാൻ കൊണ്ടുപോവാം കേട്ടോ. അപ്പോ നമ്മളെ ഈ ചർമ്മങ്ങലത്തെ റെസ്ക്യൂ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോ ആളെ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.